ദൈവാദ്ര നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം വളരെ സ്നേഹമുള്ളതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ കർത്താവ് ആയിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നതോടൊപ്പം കർത്താവിൻ്റെ ഇമ്പമേറിയ ശബ്ദം കേൾക്കുവാനും വചനം പഠിക്കുവാനും വചനത്തിൽ അല്പം ധ്യാനിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ അവകാശത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കും ദൈവങ്ങൾ കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കും അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ നാഴികളായി മാറാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും എന്നാൽ മനുഷ്യൻ വളരെ ടെൻഷൻ പിടിച്ചതായിരിക്കുന്ന വളരെ മാനസിക അഭിഭ്രാന്തിയിൽ കഴിയുന്ന കാലഘട്ടമാണ് എന്നാൽ മനുഷ്യന് അയവ് വരുന്നതിന് വേറൊരു ഗ്രീസോ വേറൊരു ഉപകരണമോ പറ്റില്ല ദൈവത്തിൻ്റെ വചനം മാത്രമാണ് വളരെയധികം മാനസികമായി പിരികുറുക്കമുള്ള മനുഷ്യനെ സമാധാനിപ്പിക്കുന്നതും സ്വസ്ഥമാക്കുന്നതും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഞാൻ ഇന്ന് സമയം ഈ ക ഈ സമയത്ത് ദൈവമക്കളോട് ആമുഖമായി മറ്റൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും പഠിക്കുവാനുമാണ് വിലപ്പെട്ട സമയം അടർത്തിയെടുത്ത് നിങ്ങളിതിനകത്തിരിക്കുന്നത് അതുകൊണ്ട് തുടർച്ചയായി ചില വിഷയങ്ങൾ നമുക്ക് വീണ്ടും ചിന്തിപ്പാനായി ദൈവം അനുഗ്രഹിക്കട്ടെ വേദപുസ്തകത്തിൽ വിവിധങ്ങളായ വസ്തുക്കൾ ചിന്തി നദികൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഒത്തിരി സ്ഥാനം പിടിച്ചിട്ടുണ്ട് നദികളിൽ കൂടി ദൈവമക്കൾക്ക് ഒത്തിരി മർമ്മങ്ങൾ പഠിച്ച് പറഞ്ഞ് കിട്ടുകയും കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാനിടയായിട്ടുണ്ട് പർവ്വതങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഒത്തിരി സ്ഥാനം പിടിക്കുകയും പർവ്വതങ്ങളിൽ നിന്ന് ദൈവമക്കൾക്ക് ആലോചനകൾ ദൈവം അത് മുഖാന്തരം പറഞ്ഞു തരികയും ചെയ്യുന്നതൊക്കെ നാം വായിക്കുന്നുണ്ട് വിവിധങ്ങളായിരിക്കുന്ന ജീവികളെക്കുറിച്ച് പോലും ദൈവം മനുഷ്യർക്ക് ആവശ്യമായിരിക്കുന്ന സന്ദേശം അവർ മുഖാന്തരം അല്ലെങ്കിൽ അവരെ ഉപമയാക്കിക്കൊണ്ട് ദൈവം തന്നിട്ടുണ്ട് സദർശവാക്യത്തിലൊക്കെ പറയുന്നത് ഉറുമ്പ് ബലഹീന ജീവിയെങ്കിലും അത് വേനൽക്കാലത്ത് ഭക്ഷണം ശേഖരിക്കും കുഴിമുയൽ ശക്തിയില്ലാത്ത ജീവിയെങ്കിലും അത് പാറയിൽ പാർപ്പഴം ഉണ്ടാക്കും വെട്ടുകിളിക്ക രാജാവിൽ എങ്കിലും അത് അണിയണിയാക്കിപ്പെടും തുടങ്ങി എന്നൊക്കെ കുറിച്ച് പോലും ദൈവം ചില ആലോചന തന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് രാത്രി കാലം ദൈവത്തിൻ്റെ വചനത്തിൽ ഉടനീളം കാണുന്നതായിരിക്കുന്ന നെടലിച്ച് കാണുന്നതായിരിക്കുന്ന പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു നദിയാണ് യോർദാൻ നദി ഞാൻ ഈ യോർദാൻ നദിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒത്തിരി ചിന്തിച്ച് പഠിച്ചു വരുമ്പോൾ യോർധാൻ നദിയിൽ നിന്ന് ദൈവീയ ആലോചനകളും യോർദാൻ നദിയിൽ കൂടെ കിട്ടുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ ഈ നല്ല രാത്രിക്കായി ഞങ്ങളിനെ സ്തുതിക്കുന്നു കർത്താവ് സ്തോത്രം ചെയ്യുന്നു ഈ സമയം നീ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ നാഴിക നീ ഞങ്ങൾക്ക് തരണം നിൻ്റെ വചനമാണ് ഞങ്ങൾ കേൾക്കുന്നത് നിന്നെയാണ് ഞങ്ങൾ കാണുന്നത് എൻ്റെ അപ്പ ഞങ്ങളുടെ രോഗം മാറണം ഞങ്ങളുടെ ഭാരം മാറണം ഞങ്ങളുടെ മാനസികമായിരിക്കുന്ന പിരിമുറുക്കങ്ങൾ അഴിഞ്ഞു പോകണം സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി നിൻ്റെ മുഖത്ത് നോക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് തരുമാറാകണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കേട്ടതിന്ത്രം ചില നദിയാണ് അഥവാ യോർദാൻ സാക്ഷിയായി നിൽക്കുന്ന ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഭാരത സംസ്കാരത്തോട് ഗംഗാനദിക്ക് അതിയായിരിക്കുന്ന ബന്ധങ്ങളുണ്ട് ഗംഗ നദീതട സംസ്കാരങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് നൈൽ നദിക്ക് മിശ്രീം സംസ്കാരത്തോടും മിശ്രീമുകാരുടെ ജീവിതത്തോടും ഒത്തിരി ബന്ധമുള്ള ഒരു നദിയാണ് നൈൽ നദി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മിശ്രീമിൻ്റെ പല കാര്യങ്ങളും നൈൽ നദി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒപ്പം തന്നെ ഇസ്രയേൽ മക്കളോട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളോട് അടുപ്പം കാണിക്കുന്ന ഒരു നദിയാണ് യോർധാൻ നദി ഏകദേശം ഇരുന്നൂറ് മൈൽ നീളം അറുപത് മുതൽ നൂറ് വരെ വീതി ഇതിനുണ്ട് ആറടി മുതൽ പത്ത് അടി വരെ താഴ്ചയുണ്ട് താഴ്ചയുണ്ടിതിന് ആഴമുണ്ട് ഇതിന് ഇത് മൂന്ന് ഉറവകളിലായി പതിക്കുന്നു അപ്പോൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ ഈ ഓരോ സംഖ്യയ്ക്കും അതിൻ്റേതായിരിക്കുന്ന പ്രത്യേകതകളൊക്കെ ഉണ്ട് ഏകദേശം ഇരുന്നൂറ് മൈൽ നീളം അറബ് നൂറ് ആറ് മുതൽ പത്ത് ആഴം മൂന്ന് ഉറവകളിൽ ചെന്ന് പതിക്കുന്നു തുടങ്ങി ഒത്തിരി സവിശേഷതകൾ യോർദാൻ നദിക്കുണ്ട് യോർദാൻ നദി സ്ത്രീയൽ മക്കളുടെ പാരമ്പര്യത്തോട് സ്ത്രീയൽ മക്കളോട് അവരുടെ ജീവിതത്തിലെ ചില വിഷയങ്ങളോട് ബന്ധങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് യോർദാൻ നദി നമുക്ക് യോർദാൻ നദിയുടെ ചില സവിശേഷതകൾ വേദമൊക്കെ യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ട് യഹോവ സോതോമിനെയും ഖമോരിയെയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രീം ദേശം പോലെയും ആയിരുന്നു ലോത്ത് യോർദാൻ യോർദാനുള്ള പ്രദേശമൊക്കെയും തെരഞ്ഞെടുത്തു യോർദാൻ്റെ ഒരു സവിശേഷത ലോത്ത് നീരോട്ടമുള്ള ഫലവുയിഷ്ടമായിരിക്കുന്ന യോർദ്ധ അരി തെരഞ്ഞെടുത്ത ഒരു വലിയ ആണോ പുറകിലുള്ളത് എന്ന് ദൈവമക്കളെ അറിയണം യഹോവയായിരിക്കുന്ന ദൈവം അബ്രഹാമിനെ വിളിച്ചു ചേർക്കുന്നു വാക്തത്വ നാട്ടിലേക്ക് പോകാൻ അബ്രഹാം യാത്ര പുറപ്പെടുമ്പോൾ ലോത്തും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇതെല്ലാം ദൈവമക്കൾക്കറിയാം കാലങ്ങൾ മാറിയപ്പോൾ നാളുകൾ നീങ്ങിയപ്പോൾ ലോത്തിൻ്റെ വേലക്കാരും അബ്രഹാമിൻ്റെ വേലക്കാരും അഥവാ ആറ്റിടയന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ആരംഭിച്ചു ഇത് മൂർച്ഛിച്ചപ്പോൾ ഇത് വർദ്ധിച്ചപ്പോൾ ഇത് അപകടസന്ധിയിലേക്ക് എന്ന് കണ്ടപ്പോൾ ലോകം അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമുണ്ട് ലോത്തേ നാം സഹോദരന്മാരാണ് നമുക്ക് തമ്മിൽ ഒരിക്കലും ഇടർച്ച ഇടർച്ചയുണ്ടാകാൻ പാടില്ല നാം രണ്ടുപേരും സഹോദരങ്ങളാണ് കൂടെപ്പുറപ്പുകളാണ് എന്നാൽ നമ്മുടെ വേലക്കാർ തമ്മിൽ ഇടർച്ചയും അഭിപ്രായ വ്യത്യാസവും വന്നിരിക്കുന്നു ദയവ് ചെയ്ത് ഇനി നാം പിരിയണം ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഉണ്ട് നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം അഥവാ നിനക്ക് നിനക്കിടത്തോട്ട് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ വലത്തോട്ട് പോകാം നിനക്കിഷ്ടമുള്ള ദേശം നിനക്ക് പ്രദേശം അപ്രകാരം ആവശ്യപ്പെടുന്നത് ലോത്ത് അതിന് പ്രകാരം തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ് യോർദാൻ്റെ തീരം ഫലവുയിഷ്ടമായ തീരം ഇവിടെ തിരഞ്ഞെടുക്കുന്നു ലോത്ത് അങ്ങനെ യോർദാൻ അരികെ ലോത്ത് വസിക്കുന്നു ഞാൻ പറഞ്ഞൊരു വലിയ മർമ്മമാണ് എന്താണ് യോർദാന് കിട്ടിയ ബാക്യം അഥവാ യോർദാൻ ഏത് സംഭവത്തിനാണ് ഇവിടെ സാക്ഷിയായിത്തീരുന്നത് മറ്റൊന്നിനുമല്ല ഒരു ഉടമ്പടിക്ക് സാക്ഷിയായി നിൽക്കുകയാണ് യോർദാൻ കൂടെപ്പറപ്പുകൾ തമ്മിൽ പ്രിയപ്പെട്ടവർ തമ്മിൽ അകലാതിരിപ്പാൻ അകന്ന് ദൈവകൃപയ്ക്ക് ദോഷം വരാതിരിക്കാൻ ദൈവ നിറവേറ്റിൽ തടസ്സപ്പെടാതിരിപ്പാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു ഒരടമ്പടി ഒരൊത്തുതീർപ്പ് അവിടെ നടക്കുകയാണ് അപ്പോൾ യോർദാൻ്റെ ഒന്നാമത്തെ സാക്ഷിയ അഥവാ യോർദാൻ്റെ ഒന്നാമത്തെ അനുഭവം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു വരുമ്പോൾ ദൈവമക്കൾ ഓർത്തുകൊള്ളണം ഒരു ഒത്തുതീർപ്പിന് ഒരു ഉടമ്പടിക്ക് ഒന്ന ഒരു അനുരഞ്ജനത്തിന് സാക്ഷിയാകാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു നദിയാണ് യോർദാൻ നദി ഇത് ആത്മീയമായി ദൈവമക്കൾ ചിന്തിക്കണം ദൈവമക്കൾ പഠിക്കണം പലപ്പോഴും നമുക്ക് ഒത്തുതീർപ്പിന് സാക്ഷിയോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ചണ്ടകൾ വർദ്ധിക്കുമ്പോൾ അരുതാത്തത് സംഭവിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നേരിടുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു ദൈവ വൈതൽ നിന്ന് ഉടമ്പടി ചെയ്യണം ഉടമ്പടി ചെയ്യിക്കണം അനുരഞ്ജനം നടത്തണം സമാധാനം ഉണ്ടാക്കണം സ്വസ്ഥതയുണ്ടാക്കണം രണ്ടുപേരെയും ദൈവിക കോപത്തിന് വിധേയരാക്കാതെ സമാധാനത്തോടെ വസിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവമക്കൾക്കുണ്ട് അങ്ങനെ അനുരഞ്ജനത്തിന് ഒരു സാക്ഷിയാകാൻ നമുക്ക് സാധിക്കണം ഞാൻ പറയുന്നത് നിലവിളക്കിൽ നമുക്ക് എണ്ണയൊഴിക്കാം പക്ഷേ എരി നിൻ്റെ ഇടവകയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നിന്റെ സഭയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നിന്റെ കൂട്ടത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നീ നോക്കുകുത്തിയായി നോക്കി നിൽക്കരുത് പ്രാർത്ഥിക്കണം ഇടപെടണം അനുരഞ്ജനത്തിലേക്ക് അവരെ ആനയിക്കണം അവരെ അറിയിക്കണം അനുഭവം പഠിപ്പിക്കണം അനുഗ്രഹത്തിൻ്റെ നാളുകൾ അധികം അകലെയല്ല എന്നവരെ തിരിച്ചറിയിപ്പിക്കണം ഇതൊരു ദൈവദാസൻ്റെ ദൈവദാസിയുടെ ചുമതലയാണെന്ന് നിങ്ങളറിയണം മാതാപിതാക്കൾ തമ്മിൽ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അവരെ സന്തോഷിപ്പിക്കുകയും ഒരുമിച്ച് വ്യത്യാസം പറഞ്ഞു തീർക്കാൻ ചുമതലപ്പെട്ടവനുമാണ് നിങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇടവകയിൽ ദൈവമക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ ആശയക്കുഴപ്പങ്ങൾ വന്നാൽ ഭാരങ്ങൾ വന്നാൽ വീഴ്ചകളും താഴ്ചകളും വരുമ്പോൾ ഒത്തുതീർപ്പിന് ശ്രദ്ധിക്കേണ്ടത് ഇടവകയിലെ വൈദികനാണ് പട്ടക്കാരനാണ് പട്ടക്കാരന് ഒരു വലിയ ചുമതലയാണ് ദൈവമേൽപ്പിച്ചിരിക്കുന്നത് കാവൽക്കാരനാണ് ഇടയൻ കാവൽക്കാര കാവൽക്കാര രാത്രി എന്തായി എന്നൊരു ചോദ്യം എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് കാവൽക്കാരൻ അറിഞ്ഞുകൊള്ളണം അച്ഛൻ പറഞ്ഞു വന്നത് സവിശേഷത ഒത്തുരഞ്ജനത്തിന് ഉടമ്പടിക്ക് സാക്ഷിയാകാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു നദിയാണ് യോർദാൻ നദി എന്ന് നിങ്ങളറിയണം രണ്ടാമതായി യോർദാൻ നദിയുടെ സവിശേഷത സംഖ്യാപുസ്തകം ഇരുപത്തി രണ്ടാം അദ്ധ്യായം അവിടെ യോർദാൻ നദിയുടെ അടുത്ത ഒരു പ്രത്യേകത കാണിക്കുന്നുണ്ട് ഇസ്രേ മക്കൾ യാത്ര പുറപ്പെട്ട് എരിഹോൻ്റെ സമീപത്ത് യോർദാൻ അക്കരെ മൊവാബസ് സമഭൂമിയിൽ പാളയമിറങ്ങി ഇസ്രയേൽ അമരോട് ചെയ്തുതക്കുകയും സിപ്പോരിൻ്റെ മകനായ ബാലാക്ക് അറിഞ്ഞു മക്കളെ ശത്രു തീരത്ത് നിൽക്കുന്ന ജനത്തെ കണ്ടിട്ട് ദൈവജനത്തെ കണ്ടിട്ട് ബാലാക്കും കൂട്ടരും സിപ്പോരിൻ്റെ മകനായ ബാലാക്കും കൂട്ടരും പയന്ന് മാറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നാം അവിടെ കാണുന്നത് അർത്ഥാൽ ആശ്വാസത്തിൻ്റെ ഒരു വലിയ സന്തോഷത്തിൻ്റെ എല്ലാം മാറിക്കിട്ടിയിരിക്കുന്നു ഒരു നീക്കുപോക്കിൻ്റെ തീരമായിട്ട് യോർദാൻ കാണുന്നു ആശ്വാസത്തിൻ്റെ തീരം യോർദാൻ്റെ തീരത്ത് ആ പാളയമിറങ്ങുമ്പോൾ യോർദാൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ യോർദാൻ്റെ തീരത്ത് കാല് കുത്തുമ്പോൾ ദൈവമക്കൾക്ക് എന്താണ് വേണ്ടത് ആശ്വാസം വേണം വേണം സ്വസ്ഥത വേണം അനുഗ്രഹം വേണം ഇതായിരിക്കണം ഒരു ദൈവ വൈദലിൻ്റെ അനുഭവം ഒരു ദൈവ സംസാരിച്ചാൽ ദൈവമക്കളോട് സംസാരിച്ചാൽ ദൈവമക്കളുമായി ബന്ധപ്പെട്ടാൽ ബന്ധപ്പെടുന്നവൻ്റെ മനസ്സ് ആശ്വാസത്തിലേക്ക് നീങ്ങണം ആദിയും വ്യാധിയും ജീവിതത്തിൽ ബലഹീനതയും ഭാരവും ഒക്കെയായി സമാധാനമില്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളെ കണ്ടാൽ നിങ്ങളോട് ബന്ധപ്പെട്ടാൽ നിങ്ങളുമായി സംസാരിച്ചാൽ ആ വ്യക്തി ആശ്വാസം കണ്ടെത്തി സമാധാനം കണ്ടെത്തി സ്വസ്ഥത കണ്ടെത്തി ആത്മ നിറവിൽ തുള്ളിച്ചാടി മടങ്ങുന്ന ഒരനുഭവം ഉണ്ടായിരിക്കണം അമ്മ ശുദ്ധകന്യമറിയം യലിശുബായുടെ അടുക്കിലേക്ക് സമാധാന വാക്കുമായി ചെന്നപ്പോൾ യലിശുബായുടെ ഉള്ളിൽ കിടക്കുന്ന ശിശു പോലും തുള്ളിച്ചാടി എന്നാണ് നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു ദൈവമൈതലിനെ കാണുമ്പോൾ ദൈവമക്കളെ കാണുമ്പോൾ നമുക്ക് ആശ്വാസമുണ്ടാകണം സമാധാനമുണ്ടാകണം സ്വസ്ഥതയുണ്ടാകണം അവൻ്റെ ഭാരത്തിന് അയവുണ്ടാകണം ഭാരം ലഘുവാകണം മുഖം പ്രസന്നമാകണം ജീവിതം മടുക്കാതിരിക്കണം ആത്മഹത്യയ്ക്ക് പോലും ദുരിഞ്ഞ് തയ്യാറായി നടക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വചനം കൊടുക്കുന്ന ദൈവവചനം കാണുമ്പോൾ ആ അത്യധികം സന്തോഷത്തോടെ അതിനാൽ ജീവി ആഗ്രഹവും അടങ്ങിപ്പോകുന്ന ഒരന്തരീക്ഷം ഉണ്ടായിരിക്കണം ദൈവമക്കളെ ആരെങ്കിലും കണ്ടാൽ വിധവയായൊരു സ്ത്രീ രണ്ടേ രാജാക്കന്മാരുടെ പുസ്തകം നാലാമധ്യം ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ വിദ്ധവയായ ഒരു സ്ത്രീ ഭാരത്തിൽ മുങ്ങിയ ഒരു സ്ത്രീ കടബാധ്യതയിൽ മനസ്സുമടുത്തൊരു സ്ത്രീ മക്കളെല്ലാം അടിമകളായി മാറിയിട്ടുള്ള അന്തരീക്ഷത്തിൽ കഴിയുന്ന ആകുലയായ ഒരമ്മ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ എലീസ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത് രണ്ട് രാജാക്കിമാണ പുസ്തകം അധ്യായം ഒന്നാം വാക്യത്തിൽ കാണാം അവിടെ കണ്ടപാടെയാണ് പ്രവാചകനെ കണ്ടപ്പോൾ അവളുടെ മനസ്സ് നിറയുകയാണ് അവൾ പ്രവാചകനോട് പറഞ്ഞു ഗുരു പ്രവാചക അടിയനൊരു ഉപകാരം ചെയ്യണം അടിയൻ്റെ ഭർത്താവ് മരിച്ചുപോയി എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസനായിരുന്നു യഹോവ ഭക്തനായിരുന്നു കടക്കാർ എൻ്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നു ഞാൻ അസ്വസ്ഥയാണ് ഞാൻ ആകുലയാണ് എൻ്റെ അന്തരീക്ഷം വളരെ അപകടത്തിലാണ് ജീവിതം മുമ്പോട്ട് പോകാൻ എനിക്ക് സാധ്യമല്ലാത്ത ഒരു നടുക്കടലിൽ ഞാൻ വന്ന് പെട്ടിരിക്കുന്നു വാട്ടാ മൈറ്റ് ഇടു ഞാൻ എന്തു ചെയ്യണം ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കേണ്ടിയിരിക്കുന്നു ഒത്തിരി ആളുകൾ ഇങ്ങനെയുണ്ട് ഒത്തിരി വ്യക്തി ജീവിതങ്ങൾ ഇങ്ങനെ നിരാശയിലുണ്ട് മരണത്തെ സ്വപ്നം കണ്ടു കഴിയുന്ന അനേകരുണ്ടെന്നുള്ളത് നിങ്ങൾ മറക്കരുത് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ തീരാരോഗം പിടിപെട്ട് മാരക രോഗം പിടിപെട്ട് മരണത്തെ മാത്രം കാത്തു നിൽക്കുന്ന പ്രത്യാശ നഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ടെന്നുള്ളത് നിങ്ങളറിയണം മനസ്സിലാക്കണം ചെല്ലണം ആശ്വസിപ്പിക്കണം കൊടുക്കണം കർത്താവിൻ്റെ കരത്തിൻ്റെ ശക്തമായ കരുതൽ കൊടുക്കണം വചനം അറിയിക്കണം രക്തത്തിന്റെ ശുശ്രൂഷ നിവർത്തിക്കപ്പെടണം മാനസാന്തരത്തിൻ്റെ സാക്ഷണം അറിഞ്ഞിരിക്കണം പറഞ്ഞതിന്റെ അർത്ഥം എലീസ ഈ സ്ത്രീയോട് ചോദിക്കുന്നു സഹോദരി ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ആശ്വാസമായില്ലേ അതാണ് ആശ്വാസം അവിടെയാണ് ആ സ്ത്രീ ആശ്വസിക്കുന്നത് ആദ്യമേ തന്നെ ആശ്വാസത്തിൻ്റെ സന്ദേശം ഇതാണ് സുവിശേഷം പ്രതിസന്ധിയിൽ നടുക്കടലിൽ ജീവിതം വഴിമുട്ടി നിരാശയിൽ കഴിയുന്ന ആരെയെങ്കിലും സഹോദര സ്നേഹിത ഒരു ദൈവദാസ ക്രൈസ്തവനെ നീ കണ്ടുമുട്ടിയാൽ അവൻ വന്നു വന്നുപെട്ടിക്കുന്നു തിരിച്ച് അവനുണ്ട് ഈ സഹോദരി ആശ്വാസത്തിലായി അവൾ നെടുവീർപ്പിട്ടു അവൾ ദൈവത്തെ സ്തുതിച്ചു എൻ്റെ മക്കളെ മോചിപ്പിച്ചാൽ മതി അമിതമായ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല എന്നെ സഹായിച്ചാൽ മതി എന്നെ അനുഗ്രഹിച്ചാൽ മതി ഞാൻ എന്തു ചെയ്യണം അവിടെ പ്രവാചകൻ അവളെ അനുഗ്രഹിക്കുന്നു വഴികൾ പറഞ്ഞു കൊടുക്കുന്നു എണ്ണകൾ നിറയ്ക്കുന്നു വിറ്റ് മുമ്പോട്ട് പോകുന്നു മക്കളെ മോചിപ്പിക്കുന്നു മൊത്തത്തിൽ ഒരനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ഒരാശ്വാസത്തിൻ്റെ ശുശ്രൂഷ ആ ഭാഗത്ത് നടക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് യോർദ്ധാൻ്റെ തീരം ആശ്വാസത്തിൻ്റെ തീരമായി മാറി ഈ യോർദ്ധാൻ നദി ആ മാറ്റാൻ സാക്ഷി മാറാൻ അതിന് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഞാൻ രണ്ട് സവിശേഷത ഇപ്പോൾ നിങ്ങളെ അറിയിച്ചു ഒന്ന് യവർദാൻ്റെ ആദ്യത്തെ സവിശേഷത ഒരു ഒത്തുതീർപ്പിന് ഒരു അനുരഞ്ജനത്തിന് ഒരു ഉടമ്പടിക്ക് തീരാനുള്ള ഭാഗ്യം അനുഗ്രഹം യവർദാനു ലഭിച്ചു ഈ നാളുകളിൽ ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ക്രൈസ്തവനെ ദൈവമക്കളെ ജാതി മത ഭേദവിന്യേ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ ശ്രദ്ധിക്കുക നീ ഒരൊത്തുതീർപ്പിൻ്റെ സാക്ഷിയായി നിൽക്കണം നീ ഒരു അനുരഞ്ജനത്തിൻ്റെ സാക്ഷിയായി നിൽക്കണം എല്ലാ വിഷയങ്ങളും ദൈവനാമത്തിൽ അനുരഞ്ജാതെ നമുക്ക് കഴിയണം ഒന്നാമത്തെ ചിന്ത അവിടെയാണ് രണ്ടാമത്തെ ചിന്തയായിട്ടാണ് ഞാൻ പറഞ്ഞത് യോർധാൻ ആശ്വാസത്തിൻ്റെ തീരം യോർധാൻ സമാധാനത്തിൻ്റെ തീരം യോർധാൻ നെടുവീർപ്പ് കളയുന്നതിനായി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇത്രയും പറഞ്ഞ് ഈ ശുശ്രൂഷ ഇന്നിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ യോർദ്ധാൻ്റെ രണ്ടനുഭവം ഇന്ന് ഞങ്ങൾ പങ്കിട്ടു ഒത്തുതീർപ്പിൻ്റെ അനുരഞ്ജനായി മാറാൻ യവർധാന് കഴിഞ്ഞതുപോലെ ഇന്ന് രാത്രിയിലും പകലും എല്ലാം ഒരു അനുരഞ്ജനത്തിൻ്റെ ആത്മാവായി സമാധാനത്തിൻ്റെ വക്താക്കളായി ചെല്ലുന്നിടത്തെല്ലാം ആശ്വാസം കുടുംബത്തിൽ കുടുംബത്തിൽ ഉടമ്പടി വാക്കുതർക്കങ്ങൾ ഒഴിവായി മത്സരബുദ്ധികൾ ഒഴിവായി സ്നേഹത്തോടും ഐക്യത്തോടും ജീവിക്കാനുള്ള ഭാഗ്യം കുടുംബത്തിന് കൊടുക്കുമാറാക്കണം ഞങ്ങൾക്ക് തരണം ഞങ്ങളെ കാണുന്നവൻ ആശ്വസിക്കണം നിന്നെയാണ് ശുശ്രൂഷിക്കുന്നത് അനുഗ്രഹിക്കണമേ കർത്താവെ ആശീർവദിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ